കേരളത്തിൽ ഇത്തരം വെല്ലുവിളികൾ യൂത്ത് കോൺഗ്രസ് നേരിടുന്നുണ്ടോ? അത് നേരിടും. ഇനി തലമുറ മാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിതിനകത്ത് ഒരു എന്നോട് പലരും ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് മിടുക്കരായിട്ടുള്ള സീനിയർ നേതാക്കളുണ്ട്, എപ്പോഴും വിജയിച്ചു വരുന്ന നേതാക്കളുണ്ട്, ജനസമ്മതിയുള്ള ധാരാളം നേതാക്കളുണ്ട്, പുതിയ യുവാക്കളുണ്ട്, ടെസ്റ്റ് ചെയ്യേണ്ട യുവാക്കളുണ്ട്. ഇവരെല്ലാവരെയും ഒരുമിച്ച് അല്ലാതെ അടിമുടി എല്ലാം യുവാക്കളായിരിക്കണം, പഴയ ആളുകൾ പാടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ ചോദിക്കുന്നു. ഒരു മിക്സ് ആണ് വേണ്ടത്. ചില സീറ്റുകൾ, ഇപ്പോൾ ഞാൻ ഒരു ഇലക്ഷൻ ഫോക്കസ് ചോദിക്കുകയാണെങ്കിൽ, കോൺഗ്രസ്സിന് വിജയിക്കാൻ വലിയ സാധ്യതയില്ലാത്ത ഒത്തിരി സീറ്റുകളുണ്ട്. പക്ഷെ അതൊക്കെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന സീറ്റാണ്. അങ്ങനത്തെ സീറ്റുകളിൽ നമ്മൾ യൂത്ത് കോൺഗ്രസിലെ ആളുകളെ നിർത്തണം. നല്ല സീറ്റുകളിൽ നമ്മൾ വനിതകളെ നിർത്തണം. നിരന്തരമായി ഒരുപക്ഷെ ആളുകളിൽ നിന്ന് തോക്കുന്ന സീറ്റുകളിൽ നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തണം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയുന്ന ഒരു കാര്യമാണ് രമ്യ ഹരിദാസ് മോഡൽ. അതൊരു മോഡൽ എന്ന് പറയുമ്പോൾ കോട്ട് ആൻഡ് കോട്ട്. ആലത്തൂർ പോലൊരു സീറ്റിൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ നിർത്താൻ സ്ഥാനാർത്ഥി ഇല്ലാതായിരുന്ന ഒരു കോട്ട കൂടിയാണ്. പക്ഷേ ബിജുവിനെ പോലുള്ള ഒരു എന്താ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളുള്ളപ്പോൾ നമുക്ക് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന്, അതാ നാട്ടുകാരി പോലും അല്ലാത്ത രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത് കോൺഗ്രസ്സിലുള്ള യുവനിരയുടെ മിടുക്കാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷന് അതുപോലത്തെ ധാരാളം പരീക്ഷണങ്ങൾ നമ്മുടെ പാർട്ടി നടത്തണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം നിലപാട്.